മാൻ ചേട്ടാ സുഖാണ ചേട്ടന്? അപ്പൊ ഞാനോട് ഹലോ എന്തരാ സുഖല്ലേ? നിനക്ക് എന്താ പരിപാടി? ആ ഓക്കടാ ശരി കേട്ടാ. ഓക്കെ ഓക്കെ ശരി എന്നാ കാണാം. ചേട്ടന്റെ വോയിസ് പറയുമ്പോ ഞാൻ ടേസ്റ്റ് ഉണ്ടാ പുള്ളി ചോദിക്കും. അപ്പൊ ഞാൻ ടേസ്റ്റ് ഉണ്ട്. വായില് പോയില്ല മൂക്കില് പോയിട്ട് പറയണ്ട ടേസ്റ്റ് ഉണ്ടെന്ന്. തങ്കം മണക്കില്ല തവളക്ക് പല്ലില്ല തക്കല മൂസക്ക് രണ്ട് പല്ല് ഉരുക്കിത്തിട്ടില്ല ഉപ്പ് മുളക്കില്ല ഉലകില മായങ്ങൾക്കറ്റമില്ല പുത്രാടത്തിൽ വന്ന പത്രാടം കാരണം ഇക്കൊല്ലം പെരുന്നാൾ വൈകി വന്നേ പുണ്ണിക്ക് പമ്പറം ചോദിച്ചൊനുത്തരം ഇത്തക്ക് നല്ലൊരു പാദസരം പിന്നെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത് കവിളില് പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഖം കടിക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പാട്ട് എന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ നമുക്ക് ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആദ്യം മനസ്സിൽ വരുന്ന മണിച്ചേട്ടന്റെ മുഖമാണ്. ഇപ്പോ മണിച്ചേട്ടന്റെ കൂടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ചേട്ടൻ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? എക്സ്പീരിയൻസ് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ മണിച്ചേട്ടൻ സിനിമയിലുള്ള മണിച്ചേട്ടനല്ല ലൈഫിലെ മണിച്ചേട്ടൻ. വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരാളാണ്. സിനിമയിലും മൾട്ടിപ്പിൾ പർപ്പസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഫൈറ്റ് ആയാലും സിംഗിങ് ആയാലും ഡാൻസ് ആയാലും കോമഡി ആയാലും സെൻറ്റി ആയാലും എന്തും അവിടെ പോവും. ഇപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ്റെ കൂടെ കുറച്ച് പ്രോഗ്രാംസുകൾ ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്നത് ഒരു പ്രമുഖ ചാനലിൽ അത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പാടിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പാടിയല്ല, അതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. പാട്ടുത്സവം എന്നാണ് ആ പരിപാടിയുടെ പേര്. അപ്പം ഞാൻ ചെന്നു മണിച്ചേട്ടനെ, അത് ഞാൻ മുമ്പേ ഏതോ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസരം ചോദിക്കാൻ ചെന്നു. അപ്പം അന്നൊന്ന് ഇതുപോലെയല്ല നമ്മൾ, വളരെ ചെറിയ ചെറുപ്പം ചെറിയ ചെക്കനാ മണിച്ചേട്ടൻ. അങ്ങനെ നോക്കി, അതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ. അദ്ദേഹം രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊക്കെ എപ്പോഴും മണിച്ചേട്ടനെ കാണാന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക ഒരു ഒരു രസമാണ് കാണാം. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഉള്ള സംസാരമായാലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ പ്രോഗ്രാമിലൂടെ മണിച്ചേട്ടൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ധാരണ മറന്നു പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിപ്പോൾ പറയുന്നില്ല, നമുക്ക് ചിലപ്പോൾ അവസരം കിട്ടില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ മണിച്ചേട്ടൻ തന്നെ എന്നെ ആ പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്രോഗ്രാമിലൂടെ ഇന്നിപ്പോൾ കാണുന്ന പല റിയാലിറ്റി ഷോകളിലേക്കൊക്കെ ആയിട്ടുള്ളൊരു വഴിത്തിരിവായി മാറി. അത് പ്രസിദ്ധേച്ചിയുടെ കെയർ ഓഫിൽ എനിക്കാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായ മണിച്ചേട്ടൻ മാങ്ങക്കറി ഉണ്ടാക്കുന്നു, ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അത് ഭയങ്കര കൈപുണ്യമുള്ള ഒരാളാണ് മണിച്ചേട്ടൻ. അപ്പോൾ ആ ഒരു ഇത് അനുഭവിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ വായിൽ അദ്ദേഹം മാങ്ങക്കറി ഒഴിച്ചിട്ട് തന്നിട്ട് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂക്കിൽ പോയി. മൂക്കിൽ പോയിട്ട് അദ്ദേഹം പറയുന്ന ഡയലോഗ് ഉണ്ട്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വോയിസിൽ പറയുമ്പോൾ ഞാൻ ടേസ്റ്റ് ഉണ്ടാ പുള്ളി ചോദിക്കും. അപ്പോൾ ഞാൻ ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, വായിൽ പോയില്ല മൂക്കിൽ പോയിട്ട് പറയണ്ട ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു സാധാരണ ഒരു മനുഷ്യൻ. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ആളെ പറ്റി ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ച് ചാലക്കുടിക്കാർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ചേട്ടനൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അടുത്ത ഇടപഴകിയിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്കൊക്കെ പുതിയൊരു കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കേൾക്കാൻ. ഇപ്പോൾ ഇങ്ങനൊരു ഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, പാട്ട് പാടുന്നത് അത് അതേ സൗണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ആരാ നേരത്തെ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു സൗണ്ട് സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഞാൻ എല്ലാ സോങ്ങുകളും പാടാറുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ തന്നെ എല്ലാ സോങ്ങുകളും പാടും. സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് പഠിച്ചിട്ടില്ല. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ സമയത്തിനൊന്നും പറ്റിയില്ല. നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി സിംഗേഴ്സിൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ട് കേൾവിയിൽ മൂളി നടക്കും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ചുമ്മാ വെറുതെ കൂട്ടുകാരോട് കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ മൂളിപ്പാട്ട്
അല്ലെങ്കിൽ കുളിക്കാൻ കയറുമ്പോഴോ ചിലപ്പോ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പാടും. അങ്ങനെ ആ കൂട്ടത്തില് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമായിരുന്നു മണിച്ചേട്ടന്റെ ശബ്ദം. അപ്പൊ അന്നാളിലൊക്കെ ഈ തൂശുമ കുന്താരോ അല്ലെങ്കിൽ പുളിമ പുളിമ ചുമപ്പുള്ള മാങ്ങ പിന്നെ അങ്ങനെ ഒരുപാട് കാസറ്റുകളൊക്കെ ഇറങ്ങുന്ന ഇതായിരുന്നു. എൻ്റെ ചെറുപ്പം മുതലേ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ മുഴുവനും കേട്ട് 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 മനസ്സിൽ പതിഞ്ഞു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പാട്ടുകൾ നമുക്ക് ഹൃദ്യസ്ഥായി. മണിച്ചേട്ടൻ പാടിയ ഒട്ടുമിക്ക പാട്ടുകളും എനിക്ക് എൻ്റെ ഒരു 3 ക്ലാസ് മുതലേ എനിക്ക് അറിയാം. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പഠിച്ച പാട്ടുകളല്ല തോന്നുന്നു. നമ്മൾ വളർന്നുകൊണ്ട് വളർന്നപ്പോഴേ നമ്മൾ ആ പാട്ടുകളും കൂടി നമ്മുടെ മനസ്സിൽ വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ശബ്ദത്തിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ കലാഭവൻ മണി എന്ന് പറഞ്ഞ ഒരാളാണ് അത് പാടിയത്. അത് നമുക്ക് ചെറുപ്പത്തിൽ അറിയില്ലല്ലോ ഇത് ആരാ പാടിയത്. അങ്ങനെ ആ ആളോടുള്ള ഇഷ്ടം കൂടി അങ്ങനെ അങ്ങനെ വന്ന് വന്ന് പിന്നെ മണിച്ചേട്ടനെ കാണുന്നതായി. അങ്ങനെ ഒരു 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മണിച്ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടാണ് നേരത്തെ പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ഷോ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ 10-16 വയസ്സ് പ്രായത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം മണിച്ചേട്ടൻ്റെ ശബ്ദത്തിൻ്റെ സെമിലാരിറ്റികൾ ഉപരി ഞാൻ ഒരു ചാലക്കുടിക്കാരനാണ്. എൻ്റെ സ്ലാങ്കും ഒക്കെ ചാലക്കുടി, ജനിച്ച് വളർന്ന് പഠിച്ചതും ഒക്കെ ചാലക്കുടി തന്നെ. അപ്പോൾ ഈ മണിച്ചേട്ടൻ്റെ ശബ്ദം ചെയ്യാൻ എനിക്കത് ഉപകരിച്ചിട്ടുണ്ട് ഈ ഒരു സ്ലാങ്ക്. ഒട്ടുമിക്ക വേദികളിലും മണിച്ചേട്ടൻ്റെ ഡയലോഗ്സുകൾ പറയുമ്പോഴും ഡബ് ചെയ്യുമ്പോഴും പാട്ട് പാടുമ്പോഴും ആ ശൈലി മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ശബ്ദം മണിച്ചേട്ടൻ്റെ പോലെ അതിന് വേറെ ആർക്കും സാധിക്കില്ല. അത് അത് ഒരു മാജിക്കൽ വോയിസ് ഉള്ള ഒരാളാണ്. അത് ആ തൊണ്ടയിൽ നിന്ന് വരുന്ന ചില ഇംപ്രൊവൈസേഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പാട്ട് തന്നെ പല രീതിയിൽ പാടും. അത്രയും കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു മീറ്ററാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഓരോ പാട്ടിന് അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടിന് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ കേട്ട ആൾക്കാരാണ്. അതല്ലാത്ത സ്റ്റൈലിൽ പാടിക്കാൻ ആർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ആ ശൈലിയിൽ അത് പാടാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ അല്ലാത്ത പാട്ടുകളും പാടും. ഇപ്പം ഞാൻ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം മണിച്ചേട്ടൻ്റെ പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ആദ്യം ഫസ്റ്റിൽ പാടിയത് മണിച്ചേട്ടൻ്റെ അയ്യപ്പഭക്തിഗാനമാണ്. അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ സോങ്സിനൊക്കെ അതെ ഇതൊന്നും അല്ലാത്ത വേറെ പാട്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. വേദികളിൽ ഞാൻ പാടുന്ന അതാണ്. അതായത് ചുരുക്കി പറഞ്ഞ കലാഭവൻ മണിച്ചേട്ടൻ കാസറ്റിൽ പാടി ഹിറ്റായ പാട്ടുകളല്ല ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുള്ളൂ. മണിച്ചേട്ടൻ സ്റ്റേജിൽ പാടാത്ത പാട്ടുകളാണ് ഞാൻ പാടിയിട്ടുള്ളൂ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റേ ഇപ്പോൾ ഈ ഞാനൊരു സംഗീത പരിപാടിയിൽ ഒരു പാട്ട് തങ്കം മണക്കില്ല തവളക്ക് പല്ലില്ല തക്കാല മൂസക്ക രണ്ട് പല്ല് ഇങ്ങനത്തെ പാട്ടുകളാണ് ഞാൻ പാടാറുള്ളത്, തെരഞ്ഞെടുത്തിട്ടുള്ളത് പെർഫോമൻസ് ചെയ്യാനായിട്ട്. തങ്കം മണക്കില്ല തവളക്ക് പല്ലില്ല തക്കല മൂസക്ക് രണ്ട് പല്ല് ഉരുക്കിത്തിട്ടില്ല ഉപ്പ് മുളക്കില്ല ഉലകില മായങ്ങൾക്കറ്റമില്ല പുത്രാടത്തിൽ വന്ന പത്രാടം കാരണം ഇക്കൊല്ലം പെരുന്നാൾ വൈകി വന്നേ പുണ്ണിക്ക് പമ്പറം ചോദിച്ചൊനുത്തരം ഇത്തക്ക് നല്ലൊരു പാദസരം സാമ്പ്രാണി ചേർത്താലും പാലിൽ നനച്ചാലും ഉള്ളിതൻ കന്തം കൂറയുകില്ല കണ്ടത്തിൽ കിടക്കണം മുണ്ടത്തി പല്ലിന്റെ മുഖത്ത് മുന്നഴി നെയ് കണ്ടേ പാലിനെ കയ്പ്പില്ല പഞ്ചൊല്ലി പതിരില്ല പച്ചില പമ്പിന് പത്തിയില്ല കുതിരയ്ക്ക് കൊമ്പില്ല മുതിരയ്ക്ക് മധുരല്ല കൊക്ക് കണത്ത കുളങ്ങളില്ല ചക്കയ്ക്ക് ചങ്കരം ചക്കിന് കൊപ്പര കുട്ടങ്ങലിക്കൂനഞ്ചമ്മീൻ വിദ്വാന് ബിമ്പില്ല വിദ്യക്ക് അളവില്ല വീണയിൽ മിട്ട തരാകമില്ല പപ്പടങ്ങാക്കില്ല ചൂടില്ല തീയില്ല ചുക്ക് ചരത്തക്ക ചായമില്ല പ്ലാവിന് മുള്ളില്ല പാലയ്ക്ക് ഉറപ്പില്ല പച്ചമീൻ തിന്നത്ത പൂജയില്ല മൂക്കില്ല കറങ്ങുന്നില്ല മുകളില്ല മഴയില്ല മൂക്കത്ത കക്കി മരങ്ങളില്ല കസ്തൂരി മഞ്ഞൾ കറിക്കു വേണ്ട ചെറു മുതലയ്ക്ക് നിന്നൻ പാടിപ്പു വേണ്ട പൊക്കി നടപ്പില്ല തെങ്ങ് ചതിക്കില്ല തീയിൽ കുരുത്തത് പാടുകില്ല മുല്ലയ്ക്ക് തേനില്ല മുറുക്കിന് പഴമില്ല മുറ്റത്തെ ചപ്പിനടപ്പുമില്ല ഞായർ തന്നതോ തിങ്കള് തന്നത് ഞാവൽപ്പ് ഒന്നിന്റെ സ്വർണ്ണ നിറം കൊല്ലത്ത് തെയ്യട്ടം കണ്ണൂർ തിരയട്ടം മടക്കല പത്തുനുമാക്കനാട്ടം കല്ലായി കായലിൽ കർക്കിടകം വന്ന നാലുകൻ പെല്ലിനും നല്ലൊരാട്ടം മകരത്തിൽ മണിയില്ല മഞ്ഞിനും ചൂടില്ല മലയാളി പെള്ളോണം നല്ലതില്ല വെള്ളിക്കും വെള്ളയ്ക്കും ഒരഴക് എന്റെ എണ്ണ കറുപ്പിന് നൂരഴക് സുർമകൾ എന്തിന് മൈലഞ്ച് എന്തിന് പൊന്നും കൂടത്തിന് പൊട്ടന്തിന് ഇങ്ങനെ ഈ പ്രാസം പോലെ പോകുന്ന പാട്ടുകളാണ് എന്റെ സെലക്ഷൻ കൂടുതലും. ഇപ്പൊ മണിച്ചേട്ടൻ്റെ ഇപ്പൊ തലവഴി മുണ്ടിട്ട് കടകിന്ന് വടവാങ്ങി മറപ്പറ്റി പമ്പമ്മി ഉറഞ്ഞെന്ന് ചപ്പിക്കേറി കണ്ണെഴുതി പൊട്ടുന്നിട്ട് അങ്ങനത്തെ ടൈപ്പ് സോങ്സുകളാണ് എൻ്റെ സെലക്ഷൻ. ഇപ്പൊ മണിച്ചേട്ടനായിട്ടുള്ള ഒരു ഫോൺ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു റീൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തൊരു സംഭവം, മണിച്ചേട്ടൻ നേരിട്ട് വിളിച്ചിട്ടുള്ള ഒരു സംഭവം.
ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നാണ് എല്ലാവർക്കും വിളിക്കാറുള്ളത്. അപ്പം അന്ന് നമ്മുടെ വേറെ കൂട്ടുകാരന്മാരുടെ കയ്യിലൊക്കെ അന്നത്തെ മറ്റേ ഈ സോണി റിസൽ നോക്കിയ പോലത്തെ ഫോണൊക്കെ ഉണ്ട്. അന്ന് ഞാൻ ചെറുതാ, എനിക്ക് ഫോണൊന്നും മേടിക്കാനുള്ള പാകമായിട്ടില്ലെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സുകൾ പറ്റിക്കാൻ വേണ്ടി വിളിക്കും. അതായത് ഞാൻ ഈ മണിച്ചേൻ്റെ വോയിസ് അല്ല തത്വത്തിൽ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പാറ്റേൺ. പക്ഷെ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ ഒരു ചിലപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും. അങ്ങനെ ഇവര് ഒരു ദിവസം തന്നെ ഫോണിൽ കൂടി നേരിട്ട് തോന്നുന്നുണ്ട് അല്ല, അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഹലോ രഞ്ജുടാ ഞാനേ വിളിക്കും, മറ്റേ നീ മണിച്ചേണ്ട പോലെ മറ്റേ ഒന്ന് സംസാരിച്ചോളട്ടോ. ആ ശരി വിളിക്കും. അപ്പൊ കൂട്ടുകാരൻ വിളിക്കണം, ഹലോ ഞാൻ ഫൈസലാണ്, മണിച്ചേട്ടാ സുഖാണോ ചേട്ടന്? അപ്പൊ ഞാൻ ഉടന്ന് ഹലോ എന്താ സുഖല്ലേ, നിനക്ക് എന്താ പരിപാടി? ആ ഓക്കടാ ശരി കേട്ടാ, ഓക്കെ ഓക്കെ ശരി എന്നാ കാണാം കട്ടേ. ഇത് ഇങ്ങനെ 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 നടന്നുകൊണ്ടിരിക്കുക നിരന്തരം. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ നമ്പറിലേക്ക് ഒരു കോള് വന്നു. പതിവ് പോലെ ആൾക്കാർ വിളിക്കണായിരിക്കും വിചാരിച്ചെടുത്ത്, ആ ചേച്ചി വിളിച്ചു, ആ നിനക്കൊരു ഫോൺ വന്നിട്ടുണ്ട് തട്ടപ്പുറത്തെ വീടാ, വിളിച്ച് ഫോൺ ചെന്നെടുത്ത്. ഞാൻ ചേച്ചി ആരെങ്കിലും ഞാൻ മുന്നേ കൂട്ടി വിടുന്ന് ഹലോ ആരാ? അപ്പൊ അവിടെ നീ ആരാ? അപ്പൊ ഞാൻ അല്ല നിങ്ങളാരാന്ന് പറയും. അപ്പൊ ഞാൻ കേൾക്കുമ്പോ എനിക്ക് നമ്മള് ഈ റിട്ടേൺ വരില്ലേ വോയിസ്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് തിരിച്ചു വരും, അതാന്നാണ് എന്റെ വിചാരം. ഞാൻ പറഞ്ഞപ്പോ ഞാൻ മണി, പിന്നെ ഞാൻ ആരാണ്? അങ്ങനെ ഒരു മണിച്ചേട്ടൻ അറിയായിരുന്നു ചേട്ടനാണ് എന്നുള്ളത്, നിങ്ങൾ ആളറിഞ്ഞു ആളടുത്ത് പോയി പറഞ്ഞു കൊടുത്തു വേറെ ആരാണ്ടൊക്കെ. അങ്ങനെ ദിലീപേട്ടന്റെ കെയർ ഓഫില് മണിച്ചേട്ടന്റെ വീട്ടിലും ആശാനൊക്കെ ആയിട്ട് പരിചയമായിട്ട് നേരത്തെ തന്നെ പരിചയമുണ്ട്. അന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഭയങ്കര, നമ്മളെല്ലാവരും മണിച്ചേട്ടൻ പല കാസറ്റുകളിൽ അല്ലെങ്കിൽ പറയും കറുത്തതാണെന്നൊക്കെ പറയും മണിച്ചേട്ടൻ. പക്ഷെ മണിച്ചേട്ടൻ നല്ല കളറുണ്ട്, ഞാൻ കണ്ടപ്പം മണിച്ചേട്ടൻ നല്ല കളറുണ്ട്, നല്ല സുന്ദരനാള്, മീശൊക്കെ പിരിച്ച് കൂറിയൊക്കെ വരച്ച് ഇങ്ങനെ കഴുത്തിലൊരു മറ്റേ ഈ പുലി അങ്ങനെ മറ്റേ എന്തോ ഒരു നഖം പോലത്തെ ഒരു സാധനം അങ്ങനെ ഇട്ടിട്ട് കയ്യിൽ വലിയ ഇടിവളൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഗ്ലാമർ പുള്ളി. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലണത്. ചെന്നിട്ട് മണിച്ചേട്ടൻ്റെ മുമ്പിൽ ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ പാടും എന്ന് പറഞ്ഞ് പാടി കേൾപ്പിച്ചു കൊടുത്തു. അന്ന് പാടി പാട്ട് പെണ്ണേ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ, നാണം പൂത്ത് കവിളിൽ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില്, കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഖം കടിക്കണ്, കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ, കിന്നാരം പറയണതെന്താണ്. അതാണ് പാടിയത്. ആള് നല്ല പ്രോത്സാഹനമൊക്കെ തന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ പരിപാടിക്ക് കണ്ടെങ്കിൽ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഒരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് സ്റ്റുഡിയോയിൽ ചെറിയ ഡിസൈനിങ് ഒക്കെ ആയിട്ട്. പിന്നെ അതിനുശേഷം പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടു. അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് മണിച്ചേട്ടനായിട്ടുള്ള ഇപ്പൊ നിറത്തിന്റെ പേരിൽ ഒരുപാട് മണിച്ചേട്ടനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരു നടിയാണെങ്കിൽ പുള്ളിയാണെങ്കിൽ കലാഭവൻ മണിച്ചേട്ടനാണെങ്കിൽ അഭിനയിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നു അതൊക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മണിച്ചേട്ടന്റെ എന്താ പറയാ സുഹൃത്ത് എന്നുള്ള രീതിയിലൊക്കെ ചേട്ടന് കേൾക്കുമ്പോ എന്താ ഫീൽ ചെയ്യണേ? അന്ന് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആറിലോ അഞ്ചിലോ കണ്ട പഠിക്കണേ. അപ്പോൾ ആ പ്രായത്തിൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള അറിവ് ഇല്ല. നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ എന്തായാലും കേൾക്കാണ്ടിരിക്കില്ലല്ലോ. ഇപ്പോൾ മണിച്ചേട്ടൻ്റെ വിയോഗം ഏകദേശം ഒരു 8 വർഷമാവാൻ പോവാ. ഈ 8 വർഷമായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു പവറ് ഇവിടെ തന്നെ ഉണ്ട്. കാരണം അത്ര ഓഡിയൻസാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മണിച്ചേട്ടനെ കുറിച്ച് എന്ത് വാർത്ത വന്നാലും അത് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടതായാലും വലുതായിട്ട് കേട്ടതായാലും ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പം ചോദിച്ച രീതിക്ക് ഞാനാണ് നോക്കി കാണുന്നത്. മണിച്ചേട്ടൻ ഒരു പച്ചയായ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരനാ. ഇപ്പോൾ വിഷമം വന്നാൽ കരയും, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, രണ്ടിടി ഇടിക്കണം എന്ന് തോന്നി ഇടിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാ.
നമുക്ക് നേരിട്ട് കണ്ടിട്ട് തന്നെ അനുഭവങ്ങളുണ്ട്. എന്നെ അടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേട്ടാ. പക്ഷെ ഇപ്പോൾ ഈ നിറത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് മണിച്ചേട്ടനെ പോലെ തന്നെ ഒത്തിരി നടന്മാർ സിനിമയിൽ ഈ വർണ്ണ വിവേചനത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. രാമകൃഷ്ണൻ ചേട്ടനും അതിന്റെ ഇടയിലൊന്ന് പെട്ടിട്ടുണ്ടായിരുന്നു വിവാദത്തിൽ. അതെ 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 സത്യഭാമ രാമകൃഷ്ണൻ ചേട്ടൻ. അതെ അതെ. അപ്പൊ ഇത് ഇതിനേക്കാളൊക്കുപരി ഇവരുടെ ടാലന്റ് ആണ് അതിന്റെ മുകളിൽ നിൽക്കുന്നത്. നമ്മളിപ്പോ കാഴ്ചയിൽ തോന്നിട്ട് കാര്യമില്ല. കാഴ്ചയിൽ ഇപ്പൊ നമ്മളിപ്പോ ഹൃതിക് റോഷന്റെ പോലെ ഇരുന്നിട്ട് സ്വഭാവം വേറെയാണെങ്കിൽ എന്താ കാര്യം? അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ടാലന്റ് എത്രത്തോളം ഉണ്ടോ ആ ടാലന്റിന്റെ മുൻപില് അതിനേക്കാൾ വലുതല്ല ഈ പറഞ്ഞ നേരവും ഇതും. കഴിവുള്ളവര് എത്തണ്ടടുത്ത് എത്തും. അങ്ങനെ തെളിയിച്ച ആൾക്കാരൊക്കെയാണ് മണിച്ചേട്ടൻ. അതുപോലെ തന്നെ ഒത്തിരി മണിച്ചേട്ടനെ പോലെ തന്നെ ഇപ്പൊ ഉള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് വേറെ. അവരൊക്കെ ഞങ്ങൾക്ക് ഇവരെല്ലാവരും ഒരു ഇൻസ്പിറേഷനാണ്.